ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ക്രിസ്പിയായ ഒരു അവൽ വിളയിച്ചതാണ്. ഇതിനുവേണ്ടി ആദ്യം അവൽ ഒരു പാൻ വെച്ച് നമ്മളൊന്ന് ചെറുതീയിൽ വറുത്തെടുക്കുന്നു. ഒരു 3 മിനിറ്റോളം വറുത്താൽ മതിയാകും. അപ്പോൾ തന്നെ അവലൊന്ന് ചെറുതായി ചുരുങ്ങി ഒരു ക്രിസ്പി ആയിട്ടുള്ള പാകത്തിന് നമുക്ക് കിട്ടും. അധികം മുരിഞ്ഞു പോരുത്, ചുവ വരും. അത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് വിളയിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു ബൗള് നാളികേരം ചിരണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ. ആ ഒരു ബൗളിൻ്റെ അളവിൽ 3 ബൗൾ അവലാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്, വറുത്ത അവൽ. പിന്നെ ആ ഒരു ബൗള് ശർക്കര നീര്, 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 2 ടീസ്പൂൺ എള്ള്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പിന്നെ നെയ്യ്. നെയ്യ് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഇപ്പം നെയ്യ് കുറവാണ് എടുത്തേക്കുന്നത്. നെയ്യുടെ ചുവ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലിടാം. ആദ്യം നമ്മൾ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ പൊട്ടുകടല നമ്മൾ ഒന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അങ്ങനെ ഏകദേശം ഒരു ബ്രൗൺ നിറം ആകണേക്ക് മുമ്പ് തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന എള്ള് ഇതിനകത്തേക്കിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. എള്ളിടുമ്പോൾ തന്നെ അത് പൊട്ടും, തിളച്ച് കിടക്കുന്ന നെയ്യായതുകൊണ്ട് 1 സെക്കൻഡ് കൊണ്ട് തന്നെ അത് പൊട്ടിച്ചെടുക്കാം. ഇത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഉരുളി വെച്ച് അതിനകത്തേക്ക് എടുത്തു വച്ചിരിക്കുന്ന ശർക്കര നീരൊഴിച്ച് എടുത്തു വച്ചിരിക്കുന്ന നാളികേരം ചിരണ്ടിയതിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഇനി നാളികേരവും ശർക്കര നീരും കൂടി കണ്ട് നന്നായിട്ട് വഴറ്റി അത് ഒന്ന് ഒരു കുറുകിയ പാകമാകുമ്പോഴേക്കുമാണ് നമ്മൾ ഇതിനകത്തേക്ക് അവൽ ചേർക്കുന്നത്. കണ്ടോ, ഇപ്പോൾ രണ്ടും കൂടി കിടന്ന് ചേർന്ന് കുറുകി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊട്ടുകടലയും എള്ളും ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്നും കൂടി വഴറ്റിയെടുക്കാം. എല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി വഴറ്റി അതിനുശേഷമാണ് നമ്മൾ അവലിടുന്നത്. അവലിടുമ്പോഴേക്കും എല്ലാം കൂടി ഒരുമിച്ച് ഇടരുത് കേട്ടോ. അത് അവൽ കുറച്ച് കുറച്ചായിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ, അല്ലെങ്കിൽ ഇത് പിടിക്കില്ല. ഇതെല്ലാം ചെയ്യുമ്പോഴേക്കും ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ചെയ്യാനായിട്ട്. പിന്നെ അവലിട്ട് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിം ആക്കണം. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇത് ചെയ്ത് അവലിട്ട് കഴിഞ്ഞതിന് ശേഷമെല്ലാം ലോ ഫ്ലെയിമിലാക്കി ചെയ്യണം. അവലിട്ട് കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഫ്ലെയിം ഉടനെ തന്നെ ഓഫ് ചെയ്യരുത്. അത് എല്ലാം കൂടി ചേർന്ന് ശർക്കര നീര് അവലിന്മേൽ നന്നായിട്ട് പിടിക്കണം. അതാണ് അതിൻ്റെ ടിപ്പ്. ആ ലോ ഫ്ലെയിമിൽ കിടന്ന് ഇത് അവലിയും ശർക്കരയും എല്ലാം കൂടി നന്നായിട്ട് പിടിക്കുമ്പോഴാണ് അത് ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. നമ്മൾ എത്ര ദിവസം പുറത്ത് വെച്ചാലും അത് തണുത്തു പോകില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് എപ്പോഴെടുത്താലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ നമ്മുടെ അവലി ഇളയിച്ചത് റെഡിയായി കഴിഞ്ഞു. കണ്ടോ, എനിക്കിപ്പോഴൊരു 5 മിനിറ്റ് എടുത്തു ഇത് ലോ ഫ്ലെയിമിൽ ഇത് എല്ലാം കൂടി ചേർന്ന് കിട്ടാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. വളരെ എളുപ്പമാണ്, എന്നാൽ നല്ല സ്വാദിഷ്ടമുള്ള ഒന്നാണിത്.